അത്യാവശ്യ സാധനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ റേഷൻ കാർഡ് ആധാർ കാർഡ് മറ്റ് വിലപിടിച്ച വസ്തുക്കൾ എന്നിവ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണെന്നും അറിയിച്ചു കൊള്ളുന്നു. ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമാകയാൽ 29/10/2021 വെള്ളിയാഴ്ച നാളെ രാവിലെ 7 മണിക്ക് മുല്ലപ്പെരിയാർ ഡാം തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ തീരപ്രദേശത്ത് താമസിക്കുന്നവർ അവർക്കായി സജ്ജീകരിച്ചിട്ടുള്ള ക്യാമ്പുകളിലേക്കോ മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ മാറി താമസിക്കേണ്ടതാണ്. ഹായ് കൂട്ടുകാരെ, റിജോയ് അടിമാലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതെ, നമ്മളിന്ന് ഉള്ളത് നമ്മുടെ കട്ടപ്പനയൊക്കെ അടുത്ത് ചപ്പാത്തിലാണ്. ചപ്പാത്തിൽ, അതായത് നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ ഒഴുകി വരുന്ന ചപ്പാത്തിൽ. മുല്ലപ്പെരിയാർ ഒഴുകിയാണ് അല്ല, മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ചപ്പാത്തിൽ. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ മച്ചാനായ ദീപുചേട്ടനുണ്ട്, കട്ടപ്പനക്കാരൻ, നല്ല സ്റ്റുഡിയോക്കാരൻ, അതായത് സൗണ്ട് എഞ്ചിനീയർ അങ്ങനെയൊന്നുള്ള ഒരു ഉള്ള ദീപുചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ നമ്മുടെ ഒരു പപ്പയുണ്ട്, അതായത് നമ്മുടെ അടിമാലിക്കാരനായിരുന്നു. ഒരു 10-15 വർഷം നമ്മുടെ അടിമാലി ഉണ്ടായിരുന്ന ഒരാളാണ്. ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫിങ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സ്റ്റുഡിയോ ഉണ്ടല്ലേ നമുക്ക് ഇവിടെ ചപ്പാത്തിൻ്റെ അവിടെ. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ വന്നേക്കണം, നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വന്നു കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എന്നുള്ള ഒക്കെ അറിയാനാണ് നമ്മളിവിടെ വന്നേക്കണേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ റിജോയ് അടിമാലി ബ്ലോഗ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് നമുക്കൊന്നൊന്ന് പരിധി നോക്കാം, എന്നാ ഇവിടെ സംഭവിക്കാൻ പോണേ, വെള്ളം വരുമ്പോൾ എന്താണ്, ഇവിടുത്തെ അവസ്ഥകൾ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് പരിധി നോക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഭംഗിയായ ഒരു സ്ഥലം കേട്ടോ. എന്തൊരു രസമാണെന്നറിയോ, നമ്മൾ ഇവിടെ മാത്രമേ ഇത് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ കേട്ടോ. അടക്കാമറ നിൽക്കുന്നു തേയിലക്കകത്തെ കടെ. സാധാരണ നമ്മുടെ മൂന്നാറിലെ ഏരിയയിലൊന്നും അങ്ങനെ ഒരു സംഭവം കാണാറില്ല. അതായത് കേട്ടോ, ഇവിടെ നോക്കി എത്ര അടക്കാമറ നിൽക്കണമെന്ന് നോക്കി. ഇവിടെ തേയിലക്കകത്തെ കേട്ടോ, നല്ല മനോഹരമായ ഒരു സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. അതായത് നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, അവരവിടെ നിൽപ്പുണ്ട്. എന്തോ നല്ല രസമുള്ള സ്ഥലം, നല്ലൊരു ഫ്രെയിം കേട്ടോ ഇത്, ഒന്നും പറയാനില്ല. നമുക്ക് ഒന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സുന്ദരമായ ഒരു സ്ഥലത്ത് എത്തിട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്തതായിരുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ നിന്ന് വെള്ളമൊക്കെ വരുന്ന ആ പുഴ അവിടെ കാണട്ടെ, ചപ്പാത്ത അവിടെ കാണാം. അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് ഇങ്ങോട്ട് മാറുക. അപ്പോൾ നമ്മുടെ കുട്ടപ്പായി എന്ന് വിളിക്കേണ്ട തോമസ് ചേട്ടനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ചോദിക്കാം. ഇവിടെ ഈ മുല്ലപ്പെരിയാർ തുറന്നു വിടുമ്പോൾ അത് വലിയ ഭീകര അന്തരീക്ഷമാണോ? ശരിക്ക് തുറന്നു വിടുമ്പോൾ നമ്മൾ ഈ പറയത്തക്ക ഭീകര അന്തരീക്ഷമൊന്നും അതിനുള്ള ജലമൊന്നും ഈ മുല്ലപ്പെരിയാറിൽ വരത്തില്ല. അതൊരു ഒരു ഒരടിയോ രണ്ടടിയൊക്കെ പൊങ്ങത്തുള്ളൂ. പിന്നെന്ന് ചോദിച്ചാൽ തുറന്നു വിടുമ്പോൾ അതിൻ്റെ പോഷ് കൊണ്ട് എന്തെങ്കിലും മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എല്ലാം സാഹചര്യങ്ങൾ നമ്മൾ വിളിക്കുന്നതിലും അപ്പുറത്തായി തീരും. അങ്ങനെ ഒരു ആശങ്ക എന്ന് വെച്ചാൽ ബലക്ഷമ ഉള്ളത് കൊണ്ട് തുറന്നു വിടുമ്പോൾ എന്തെങ്കിലും പോഷ് ചെലുത്തി മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവചിക്കാൻ പോലും പറ്റാത്ത ദുരന്തത്തിലേക്ക് അവസാനിക്കുന്നു. അല്ലാതെ ഇപ്പൊ നിലവിൽ അത് ഇല്ല എന്ന് പറയുന്നു. നമ്മളാരും പോയി നേരിട്ട് ഇത് കണ്ടിട്ടില്ല. ഈ ചാനലിൽ കൂടെയും ഈ വാർത്തകളിൽ കൂടെയൊക്കെ കണ്ടുള്ള അറിവ് ഞങ്ങൾക്കുള്ളു. പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടൊക്കെ പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം ഇതിനുള്ള തയ്യാറെടുപ്പോടു കൂടി ആയോ? തയ്യാറെടുപ്പെന്ന് വെച്ചാൽ ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചപ്പാത്തിൻ്റെ അവിടെ എത്തിട്ടോ. ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്. വണ്ടിപ്പെരിയാറ് കഴിഞ്ഞ അടുത്ത വെള്ളം വരുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വരുന്നത് ശരിക്കും ഇവിടെയാണ്. ഏ, അവിടെ ഉണ്ടോ ഈ സൈഡിലൊക്കെ വീടുകളുണ്ടോ? ചേർന്ന് പുഴയോട് ചേർന്ന് വീടുകളിരിക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ വെള്ളം കയറാൻ സാധ്യത കുറവാണെന്ന് പറയണേ. ഇപ്പോൾ എന്തോരം വന്നാലും ഇതിനേക്കാൾ ഒരു 2 അടിയോടെ ഹൈറ്റിലെ കൂടുതൽ വെള്ളം പൊങ്ങി വരില്ല എന്നാണ് പറയണേ. അതെന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്ത്. ഈ പ്രാവശ്യം ഈ കൈവരി, കഴിഞ്ഞ പ്രാവശ്യത്തെ 2000 പ്രളയത്തിന് ഇതിൻ്റെ അകത്ത് ഈ കൈവരിയൊക്കെ കയറി പോയെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ എന്തൊക്കെയോ പണി, JCB വണ്ടികളുടെ എന്തൊക്കെയോ പണികൾ ചെയ്യുന്നുണ്ട്.
ഡാം തുറന്നിട്ട് വെള്ളം വരുന്നതിനിടയ്ക്ക് ഈ പാലത്തേല് തടസ്സമില്ലാതിരിക്കാൻ അവിടെ ജെ സി ബി വന്നിട്ട് അവിടെ നിന്ന് പാലത്തിൽ തടസ്സം ഉണ്ടായിട്ടിരിക്കുന്ന സംഭവങ്ങളും പുല്ലുകളും ചപ്പ് ചവറുകളെല്ലാം മാറ്റി കൊടുത്തോണ്ടിരിക്കണാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. അതാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് അപ്പൊ അത്രയും വൃത്തിയായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയോടൊക്കെ മാറി താമസിക്കാൻ പറഞ്ഞേക്കാണ്. ഈറ്റൊക്കെ ഈറ്റ കഴിഞ്ഞ ഏതാണ്ട് ഈറ്റക്കുറ്റി വന്ന് ചോടോടുകൂടി വന്ന് പറഞ്ഞു നിൽക്കണതൊക്കെയാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ട് സുഹൃത്തുക്കളെ, ഒന്നും പറയാനില്ല. ആകാശം എന്നൊക്കെ അത്ര ക്ലിയർ എന്ന് പറയാനില്ല, എന്നാൽ കുഴപ്പമില്ല എന്ന് പറയാം. അടിപൊളിയാണ്. ദിവ്യചേട്ടനാണെങ്കിൽ അവിടെ തെല്ലു പറ ചറ പറ ചറ പറ എന്ന് പറഞ്ഞ വീഡിയോ ഷൂട്ടിങ് എടുത്തോണ്ടിരിക്കുന്നു. നല്ല സംഭവമായിട്ട് ദിവ്യചേട്ടാ, ഷൂട്ടിങ് കഴിഞ്ഞോ? ഹായ് ദിവ്യചേട്ടൻ, തകർത്ത് വാരി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, എങ്ങനെയുണ്ട്? മാമാങ്കം അടിക്കോ നീ? ഇവിടെ വിഷുവിനെ കൊണ്ട് വിളയാടാൻ പോവാന്ന് പറഞ്ഞു. ഈ ക്യാമറ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ടല്ലേ പട്ടിക്ക് മുഴുവൻ കിട്ടുന്ന അവസ്ഥയിലാണ് നമ്മുടെ. ചേട്ടൻ ഈ നാട്ടുകാരനാണ്? ചേട്ടൻ പേര് എങ്ങനെയാ? സോമൻ. സോമൻ എവിടെയാ താമസിക്കണ ചേട്ടൻ? ഞാൻ ഉപ്പതറ. ഉപ്പതറയാണ് താമസം? അപ്പൊ കുറച്ച് തറ അല്ലേ? കുറച്ച് തറ. അപ്പൊ ഇത് ഏകദേശം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ജെ സി ബി അവിടെ നിന്ന് പോവാണ്. അതുപോലെ ഇവിടെ എത്ര നാളുണ്ടാവുന്നോട്ടെ ഈ സമരപ്പന്തൽ? ഇവിടെ പതിനഞ്ച് വർഷം സമരപ്പന്തൽ. ഇവിടെ കിടന്ന മണല് സംഭവങ്ങള് എല്ലാം വാരി ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കും. അപ്പൊ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ പോവാണ് നാളെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഭീകരാന്തരീക്ഷം ഒന്നും ഇല്ലാന്ന് നാട്ടുകാർക്കൊന്നും വലിയ പേടിയില്ല. പേടിയില്ല എന്ന് പറഞ്ഞാൽ സംഭവിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും, എനിക്കൊക്കെ ഒന്നും പറയാനാണല്ലേ എന്നുള്ളൊരു രീതിയിലാണ്. അവിടെ ഒരു നല്ല വീതിക്ക് പുഴ ഒഴുകുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിലാണ് നിൽക്കണേ. ഈ ചപ്പാത്തിൻ്റെ ഏകദേശം സമരത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നൊരു ചേട്ടനും പിന്നെ ഈ DRI ആയിരുന്നു അല്ലേ? PRO ആയിരുന്നു സമരത്തിൻ്റെ അല്ലേ? അപ്പം ആ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ചേട്ടനോട് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുത്തെ സാഹചര്യം എന്താണ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണ്. ഇതിൻ്റെ സമരപ്പന്തലൊന്നും ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. ആ സമരപ്പന്തൽ എന്നാ ചെയ്തു? സമരപ്പന്തൽ പൊളിച്ച് കളഞ്ഞതാണോ, അതോ ഇനിയിപ്പോൾ സമരപ്പന്തലുണ്ടോ, സമരം നിർത്തിയോ ഇല്ല എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ പുറമേ നോക്കുമ്പോൾ സമരപ്പന്തൽ ഒന്നും ഇവിടെ കാണാനില്ല. അത് എന്തൊക്കെ സംഭവമാണ് നമുക്ക് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടനെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റീഫൻ ചേട്ടനോട് ചോദിക്കാം. ഹായ് ചേട്ടാ. നമസ്കാരം. ചേട്ടൻ എന്താ ഇവിടുത്തെ ഇപ്പൊ മുൻകരുതലൊക്കെ എന്തൊക്കെ? മുൻകരുതൽ ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 138 അടി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ ഈ തീരദേശവാസികളായിട്ടുള്ള ജനങ്ങളെല്ലാവരും തന്നെ ഇപ്പോഴും ഭീതിയിലാണ്. പിന്നെ പ്രത്യേകിച്ച് ഗവൺമെൻറ് തലത്തിൽ ഒരു ഇന്നലെ ഒരു ചർച്ചയൊക്കെ നടന്നു. ഗവൺമെൻറ് തലത്തിലല്ല, സുപ്രീം കോടതിയുടെ ഒരു ഇത് വന്നു. 138 അടിക്ക് മുകളിൽ 159 അടിയോടുകൂടി തന്നെ ജലം തുറന്നു വിടണമെന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നുള്ള പ്രളയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ 2018 പോലുള്ള
വലിയൊരു പ്രളയത്തിലോട്ടൊക്കെ പോകും. ആയതുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ പുഴയുടെ തീരത്തുള്ള ആളുകളെല്ലാം മാറ്റി ഇപ്പം ഇന്ന് ഞങ്ങൾ ഇപ്പം ചപ്പാത്ത് മേഖലയിൽ ഇപ്പം മൂന്ന് ക്യാമ്പുണ്ട്. ഒന്ന് ഈ സെന്റ് ജോർജ് ചർച്ച് ചപ്പാത്ത്, പിന്നെ ഒന്ന് കരിക്കുള സ്കൂൾ, പിന്നെ ഒന്ന് കെവൻ വാലി CSI ചർച്ച്. ഈ മൂന്നാണ് ഇപ്പം ക്യാമ്പായിട്ട് എടുത്തിരിക്കുന്നത്, ദുരിതാശ്വാസ ക്യാമ്പായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ചപ്പാത്ത് മേഖലയിലുള്ള കുറേ ഫാമിലികളിപ്പം ഞങ്ങൾ ഈ സെന്റ് ജോർജ് ചർച്ചിലോട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട്. സ്ഫോടനമൊക്കെ നടക്കുന്നതാണ് അറിയുന്നത്. അപ്പം അത്തരത്തിലുള്ള മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രളയമാണ്. അതിലൂടെ ഡാമിൻ്റെ വെള്ളവും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു മഹാപ്രളയത്തിലോട്ടൊക്കെ. ഇപ്പം മുല്ലപ്പെരിയാർ സമരം നിലവിലില്ലേ? തീർച്ചയായും മുല്ലപ്പെരിയാർ സമര സമിതി ഇപ്പോഴും സമരരംഗത്ത് തന്നെയാണ്. ഇപ്പം 2018 പ്രളയത്തോടുകൂടി ഇവിടെ ഒരു സമരപ്പന്തലുണ്ടായിരുന്നു, അത് പ്രളയത്തിൽ പോവുകയും സമരപ്പന്തൽ നിലവിൽ പ്രളയത്തിൽ പോയതാണ്. അപ്പം അതിന്റെ പാട് അല്ലാതെ ഞങ്ങൾ മുല്ലപ്പെരിയാർ സമര സമിതി ഇപ്പോഴും സമരത്ത് തന്നെയാണ്. പിന്നെ ഒരു പ്രത്യക്ഷ സമരവുമായി ഞങ്ങളിപ്പം നിലവിൽ അവിടെ ഇല്ല. അപ്പൊ അല്ലാതെ മുല്ലപ്പെരിയാർ സമര സമിതി സമരം തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ സമരത്തിൽ തന്നെയാണ്. സമരസമിതി ഒരിക്കലും സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഞങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം. ഈ തീരദേശത്ത് വസിക്കുന്ന നമ്മളെ ഇപ്പൊ ഞങ്ങളിപ്പോ പുറമേന്ന് കേൾക്കുന്ന ആൾക്കാരും പല ആൾക്കാരും സംസാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി ഡാമ് താങ്ങിക്കോളും. പക്ഷേ ഈ മുല്ലപ്പെരിയാറിന്റെ ഇടുക്കി ഡാമിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ജനങ്ങളെ ഒരു മനുഷ്യരായിട്ട് കൂട്ടിയിട്ടില്ലെന്ന് വരെ തോന്നി പോകുന്നുണ്ട് ചില സമയം. അല്ല, 2018 വരെ എല്ലാവരുടെയും ധാരണ അതൊക്കെ തന്നെയായിരുന്നു. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ഡാമ് താങ്ങിക്കോളും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. 2018 പ്രളയത്തോടുകൂടി തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു കാരണവശാലും ഇതാകുകയില്ല. അപ്പൊ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിന്റെ പകുതി, ഞങ്ങൾ പറഞ്ഞത് 5 ജില്ലകൾ എന്നാ പറഞ്ഞത്, പക്ഷെ കേരളത്തിന്റെ പകുതി തന്നെ കാണാൻ ഈ ഭൂപടത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന സ്റ്റേജ് ഉണ്ടായി പോകും. ആയതുകൊണ്ട് മുല്ലപ്പെരിയാറിന് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇടുക്കി എന്ന് പറയുന്ന പിന്നെ ഒരു സ്വപ്നമായ ഇടുക്കി തൊട്ട് മേമ്പോട്ട് കിടക്കുന്ന ഇപ്പം ഏകദേശം 4-5 പഞ്ചായത്തുകളുണ്ട്. ഈ 5 പഞ്ചായത്തിന്റെ തീരദേശമായിട്ട് വഹിക്കുന്ന 1000 കണക്കിന് കുടുംബങ്ങളാണ്, അതൊന്നും കണക്കിലെടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇത് സംഭവം മുല്ലപ്പെരിയാർ നിറയുന്നു, അതൊരു സീസണൽ ചർച്ചയായിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും മുല്ലപ്പെരിയാർ നിറയുമ്പോൾ അതൊരു സീസണൽ ചർച്ച മാത്രം. നമ്മള് ഇത് എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ചർച്ച ഉണ്ടാവുക, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാത്തതെന്ന് പറയുമ്പോൾ ഒരു നമ്മളെല്ലാവരും മൂട്ടിക്കൊണ്ടുന്ന ഒരു ബോംബ് വെച്ചേക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ സാഹചര്യത്തിൽ. ഇത് എന്തിനും അതിനൊരു സംവിധാനം ഉണ്ടാക്കേണ്ട ഒരു കടമ സർക്കാർ എത്രയും വേഗം കൊണ്ടുവരേണ്ട കാര്യമാണ്. മാറി മാറി ഭരിക്കുന്ന സർക്കാർ ആരും ഇത് ആ അന്നേരത്തെ ചൂടുള്ള ചർച്ചകൾ മാത്രമായി മാറുകയാണ് ഈ ഗവൺമെന്റ് തലത്തിൽ. ഇതിനൊരു ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കി ഈ തമിഴ്നാടും കേരളവും. നമ്മൾ അന്ന് ഒന്ന് ഞങ്ങൾ മുല്ലപ്പെരിയാർ സമരസമിതി ഒറ്റ കാര്യം പറയുന്നുള്ളൂ, തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ. ഒരു കാരണവശാലും തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ടെന്നോ ഒന്നും ഇവിടെ ഡാം വേണ്ടെന്നോ എന്നുള്ള രീതിയിലൊന്നും മുല്ലപ്പെരിയാർ സമരസമിതി പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം എത്ര വർഷമായി? 125 വർഷം. 125 വർഷം ആയിരിക്കുകയാണ്. അതായത് 125 വർഷം എന്ന് പറയുമ്പം ഏകദേശം 50 വർഷം കൊണ്ട് ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പം അന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇപ്പൊ സുർക്കി മിശ്രിതമൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാം ഒക്കെ പണിതിരിക്കുന്നത്. അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പോ ഈ ഇത്തരത്തിൽ പണിതേക്കുന്ന ഒരു ഡാമിന് എത്രത്തോളം അതിന്റെ ഒരു ആയുസ് ഉണ്ടെന്നുള്ളത് ഇതിന്റെ പ്രഗത്ഭരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഇതിനകത്ത് ഈ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു വടംവലിയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞാനിവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യാനുള്ള കാരണം നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്. നമ്മളൊരു ഇടുക്കിക്കാരനാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് എത്രയും വേഗം അതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ ജനങ്ങൾക്ക് ഒരു തീരുമാനം എന്തെങ്കിലും തീരുമാനം വേണമല്ലോ. ഇതിനകത്ത് ഈ നേരം നമ്മൾ തുണിയും പറക്കി കെട്ടി ഒഴിവാ എന്നുള്ളതല്ലല്ലോ അതിൻ്റെ കാര്യം. സ്വസ്ഥമായിട്ടൊരു വീടുണ്ടാക്കിയിട്ട് അവന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല പോയില്ലേ? അങ്ങനെ സാഹചര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ താങ്ക് യു. എന്റെ പേര് റിജോയ് എന്നാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മളിപ്പോ മുല്ലപ്പെരിയാറിന്റെ തന്നെ ഈ ചപ്പാത്തിന്റെ അടുത്തുള്ള ഒരു ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ രണ്ടുമെന്നാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്യാമ്പുകൾ ഒരു 3 സ്ഥലത്തുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ക്യാമ്പിന്റെ അടുത്താണ് എത്തിയേക്കണത്. ആ ക്യാമ്പിന്റെ അടുത്തേക്ക് നമ്മൾ ഇറങ്ങി പോവാണ്. ആ ഇറങ്ങി പോകുന്ന കാഴ്ചകളും ക്യാമ്പിലെ കയറി നമുക്കൊന്ന് സന്ദർശിച്ചു. നമ്മുടെ പുഴ താഴേക്കടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പള്ളിയുടെ സൈഡിലാണ് ഇപ്പോൾ ഇവിടെ. അതിൻ്റെ ഏകദേശം ഒരു 12 വീട്ടുകാരോളം വരുമെന്നാണ് ഇതിപ്പോൾ സാർ പറഞ്ഞത്. എല്ലാവരെയും തീരത്തുള്ളവരോടെല്ലാം ക്യാമ്പിലേക്ക് കൊണ്ടുവന്നോ? ഇനി എത്രത്തോളം എത്ര പേരുണ്ടാവും മേഡം ഇവിടെ പറഞ്ഞേ? ഇനി ഒരു 4 കുടുംബം കൂടി വന്നെങ്കിലായി. അവർ മിക്കവരും ബന്ധുവീടുകളിലുള്ള പ്രദേശങ്ങളിലാണ്. അടുത്തുള്ള ചില വീടുകളൊക്കെ പൊക്കമുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അങ്ങോട്ടൊക്കെ മാറും.
അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. വരവനുസരിച്ച് മാക്സിമം ആളുകള് നമ്മള് മാറാൻ പറഞ്ഞിട്ടില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അനൗൺസ്മെന്റ് ഒക്കെ കേട്ടായിരുന്നു, അപ്പൊ വിളിച്ചു പറഞ്ഞോണ്ട് പോണതൊക്കെ. ഓക്കെ ഓക്കെ. മുല്ലപ്പെരിയാർ ഏറ്റവും വീതിയിൽ ഒഴുകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിൽ ഒഴുകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഉണ്ടോ ഭയങ്കര സത്യമായിട്ടൊക്കെ ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും വീതിയിൽ മുല്ലപ്പെരിയാർ ഒഴുകി വരുന്ന സ്ഥലം. ഒന്നും പറയല്ല. ഇത് ആ കാണുന്ന ഉപ്പുതറ പാലം കേട്ടോ. ഇത് അവിടെ ഒരു ചെറുതായിട്ടൊരു സംഭവം കേട്ടോ. അതാണ് ഉപ്പുതറ പാലം, ആ ഏരിയ ഒക്കെ ആണ്. അതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തന്നെ നമ്മുടെ ചപ്പാത്തി തന്നെയാണ്. നമ്മുടെ പപ്പയുടെ വീടിൻ്റെ അടുത്താണ്. പപ്പയുടെ വീട് നേരെ ബാക്കി കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ആ മേളിൽ നിന്ന് കാണിച്ച് തന്നല്ലേ, അത് ഇത്രയും പൊക്കത്തിനൊന്നും വെള്ളം കയറി ഒഴുകില്ല. ഇവിടെ നിന്നും മാറി താമസിക്കുന്നുണ്ട്. ഏറ്റവും കൂടിയ ഇത്ര വെള്ളം കയറി ഒഴുകുള്ളൂ എന്ന് പറഞ്ഞ്. എന്തായാലും നമ്മുടെ ദിപുചേട്ടനും പപ്പയ്ക്കും ഒപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഈ പപ്പ പപ്പ എന്ന് പറയുന്നത് പപ്പയുടെ ശരിക്കും പേരെന്നാണ്? പപ്പ തോമസ്. പപ്പയുടെ കുടുംബം തന്നെ ഭയങ്കര കലാകാരന്മാരുള്ളൊരു കുടുംബം കേട്ടോ. നമുക്ക് ആ ഒരു അത് തന്നെ വേറൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിന് ആ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഉന്മേഷം ഉണ്ട് അതിൽ ചേട്ടാ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ അത് അതുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വലിയ ഭീകര അന്തരീക്ഷം ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ മുണ്ടക്കയത്തൊക്കെ മഴ പെയ്തില്ലേ, ആ പ്രശ്ന സമയത്തും ഇവിടെ നന്നായിട്ട് വെള്ളം പൊങ്ങി വെള്ളം കയറിയതാണ് പറഞ്ഞത്. അത്യാവശ്യം പാലത്തെ മുട്ടി മുട്ടിയില്ലാത്തൊരു രീതിയിൽ വെള്ളം പോയി എന്ന് പറഞ്ഞത്. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ സൈഡിലേക്ക് നീരൊഴുക്കുണ്ടെങ്കിൽ പോലും താഴോട്ട് വലിയ മഴ കാര്യമായിട്ട് മഴയില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ നിലവിളി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ദീപുചേട്ടനും പപ്പയ്ക്കും ഒപ്പം റിജോയ് അടിമാലി. അപ്പോൾ ബൈ ബൈ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.